നമസ്കാരം. കേരളത്തിൽ ബി ജെ പി ഏകദേശം രണ്ട് തട്ടിലാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ രണ്ട് ദിവസമായിട്ട് നേതൃയോഗങ്ങൾ നടക്കുകയാണ് ബി ജെ പിയുടെ. നേതൃയോഗത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശിനെ പോലെ പ്രമുഖർ വിട്ടു നിൽക്കുകയാണ്. കാര്യം, സുരേന്ദ്രൻ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്നുള്ള പ്രശ്നം. എം ടി രമേശിനെയോ ശോഭാ സുരേന്ദ്രനെ പോലെ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അക്ഷീണം പ്രയത്നിച്ചവർ, ചാനൽ ചർച്ചകളിൽ ഒരുപാട് തവണ ഈ പാർട്ടിക്ക് വേണ്ടി ഒച്ച എടുത്തവർ, അവർക്കൊന്നും ഇപ്പോൾ ഈ പാർട്ടിയിൽ സ്ഥാനമില്ലത്രേ. അവർക്കൊക്കെ ഇപ്പോൾ കറിവേപ്പിലയുടെ അവസ്ഥയാണ്. ഈ പാർട്ടിയിൽ ഇനി എം ടി രമേശോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ, എ എൻ രാധാകൃഷ്ണനോ, പത്മകുമാറോ ഇങ്ങനെ തുടങ്ങി വലിയ നിരയൊന്നും ഇനി വേണ്ട. ഇതൊക്കെ ഇനി ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ബാധ്യതകളായി മാറിയെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. അതായത്, ചിലരെ ഒഴിവാക്കണമെങ്കിൽ തഴയുക, മാക്സിമം തഴഞ്ഞ് 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 ആ അവഗണനയിൽ മനന്നൊന്ന് ഇറങ്ങിപ്പൊയ്ക്കോളും. ഇതാണ് സുരേന്ദ്രനും മുരളീധരനും ബി ജെ പിക്കകത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തി അവഹേളിക്കുന്നൊരു ശൈലിയുണ്ട്. അതായത്, വേണമെങ്കിൽ ഒരു കസേര ചെന്നിരിക്കാം, ശബ്ദത്തിനൊരു വിലയില്ല. നാട്ടിൻപുറങ്ങളിലൊക്കെ പറഞ്ഞു വരുന്നൊരു ഭാഷയുണ്ട്, ഈ പട്ടിത്താറ്റെന്നൊക്കെ പറഞ്ഞൊരു വാചകമുണ്ട്. ആ രീതിയിൽ താറ്റിവിടുന്നൊരു ശൈലിയുണ്ട്. ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്, എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ആ വാചകം ഉപയോഗിക്കുന്നതാണ്. ആ രീതിയിൽ താറ്റിവിടുകയാണ്, അല്ലെങ്കിൽ അവരെ പല കാര്യങ്ങളിലും ഒഴിവാക്കി നിർത്തി. ഈ പാർട്ടിയിൽ നിങ്ങളെ കൊണ്ടിനി ഒരു ഗുണവുമില്ല, വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാം. ഇതാണ് നേതൃത്വത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. ഈ കോഴക്കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു മൊഴി പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. അതായത്, പൈസ കൊടുക്കുന്നത് കൃഷ്ണദാസ് അറിയല്ലേ എന്ന് സുരേന്ദ്രൻ പ്രസീതയോട് പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ അറിയരുതേ എന്ന് പറഞ്ഞ കൃഷ്ണദാസ് ഇപ്പോൾ വെളിയിലാണ്. പണം കൊടുക്കാനും വാങ്ങിക്കൊണ്ടുവരാനെല്ലാം ചുക്കാൻ പിടിച്ച സുരേന്ദ്രൻ ഇപ്പോഴും ഒരനക്കവും ഇല്ലാതെ പാർട്ടിയിൽ തുടരുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി വളരുക? ബി ജെ പി എന്ന പാർട്ടിക്ക് ഈ നാട്ടിൽ അടിവേരറ്റ് പോകുന്നു എന്നുള്ള വസ്തുതയാണ് മനസ്സിലാക്കേണ്ടത്. പി പി മുകുന്ദരെ പോലുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പാർട്ടിക്ക് ഇനി വളർച്ചയില്ല. സുരേന്ദ്രനൊക്കെ കൂടെ ഇതിനെ ഒരു ബോൺസായി പാർട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞു. ബി ജെ പി ഇപ്പോൾ ഒരു ബോൺസായി ചെടിയാണ്. വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരുന്നുണ്ട്, പക്ഷേ കുരുടിച്ചാണ് വളരുന്നതെന്നേ ഉള്ളൂ. ഈ സംവിധാനത്തോട് ജനങ്ങൾക്കിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ജെ പിക്ക് ഈ നാട്ടിലുള്ള സ്ഥാനം? ബി ജെ പിക്ക് ഈ നാട്ടിൽ പേരെടുത്തു കൊണ്ടുവന്നത് സുരേന്ദ്രന്റെ ചിറകിലേറിയല്ല, ബി ജെ പിക്ക് ഈ നാട്ടിൽ പേരെടുത്തത് ഇതിന് തൊട്ട് മുമ്പത്തെ തലമുറയുടെ പ്രവർത്തനം കൊണ്ടാണ്. അതായത്, ഈ പറയുന്ന കൃഷ്ണദാസ് ആയിക്കോട്ടെ, എ എൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, എം ടി രമേശ് ആയിക്കോട്ടെ, ഈ പേരുകളൊക്കെയാണ് ഈ നാട്ടിൽ ബി ജെ പിക്കാരെന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അറിയാവുന്നത്. ഇപ്പോൾ ആരൊക്കെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുണ്ടെന്ന് ചോദിച്ചാൽ കുറെ പെട്ടിയെടുപ്പുക, ഈ സോമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ വക്താക്കന്മാരെ കണ്ടു, ഗതികേടെന്നല്ല എന്ത് പറയാം. ശിവശങ്കറിനെ പോലെ വളരെ മികച്ച രീതിയിൽ പാർട്ടിയെ ന്യായീകരിക്കുന്ന ഒരു വക്താവിനെ ഈ അടുത്ത ദിവസം പുറത്താക്കിയിരുന്നു. അതായത്, ലോകപരാജയം വക്താവെന്നാണ് സുരേന്ദ്രനും ടീമൊക്കെ അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ ഇനി ഈ പാർട്ടിക്ക് വേണ്ട, പെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. കാര്യം, നേതൃത്വത്തിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, വാ തുറക്കാൻ പാടില്ല, എങ്കിൽ നിങ്ങളുടെ സ്ഥാനം മൂലയ്ക്കായിരിക്കും. പെട്ടിയെടുത്തുകൊണ്ട് സുരേന്ദ്രൻ ജി കി ജയ്, മുരളീധർ ജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് മാത്രം ബി ജെ പി എന്ന പാർട്ടിക്കുള്ളിൽ സ്ഥാനമുള്ളൂ എന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നേതൃയോഗങ്ങൾ കൂടി കഴിയുമ്പോൾ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുകയാണ്, ഈ സംവിധാനം എവിടെയോ ഇടിച്ചു നിൽക്കാൻ പോവുകയാണ്. ബ്രേക്ക് പൊട്ടിയ വണ്ടിയാണ്, അത് ലക്ഷ്യം തെറ്റി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇടിച്ചു നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, എന്തെങ്കിലും ഗുണം ഈ നാടിനോ ആ പാർട്ടിക്കോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ അതിന് മറുപടി പറയും. എന്തെങ്കിലും ഗുണം ഈ നാട്ടിലെ പാർട്ടി വളർത്തുന്നതിനെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഉള്ളത് കൊണ്ട് ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ചുക്കിനും ചുണ്ണാമ്പിനും ഇല്ല എന്ന് ചില ബി ജെ പിക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ
ഒരു കുമ്മനൻ രാജശേഖരനും ഒരു പി എസ് ശ്രീധരൻപിള്ളയും പി എസ് ശ്രീധരൻപിള്ളയെ നേരത്തെ ഒതുക്കി ഗവർണറാക്കി വിട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം സേഫ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമില്ല. കുമ്മനൻ രാജശേഖരൻ, ഓ രാജഗോപാൽ, ഇവർക്കൊക്കെ ഇപ്പൊ എന്താണ് സ്ഥാനമെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ എങ്ങോട്ട് ഗതി കിട്ടാതെ അലയുന്ന ടീംസിനെ പോലെ ഇതിനോടൊപ്പം നടക്കുന്നു. അത്രമാത്രം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനും എം ഡി രമേശൊക്കെ ഒരുപക്ഷെ പരസ്യമായി പ്രതികരിക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ സംവിധാനമെല്ലാം നിഷ്പ്രഭമാകും. ഒരുപക്ഷെ ബി ജെ പി എന്ന പാർട്ടി ഈ സന്ദർഭത്തിൽ പിളർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന മരഞ്ചാടികൾ നയിക്കുന്ന ഈ പാർട്ടിക്ക് എങ്ങോട്ടാണ് വളർച്ച ഉണ്ടാക്കുക? പടവലത്തെ പോലെ താഴോട്ടെങ്ങനെ വളർന്നു നീളാം? ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ബി ജെ പി എന്ന പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാകാത്ത രീതിയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചു കഴിഞ്ഞു. വരും നാളുകളിൽ ഈ സംവിധാനത്തിന്റെ പെട്ടിയിൽ ആണിയടിക്കുന്ന കർത്തവ്യം കൂടി ചിലർ നിർവഹിച്ചതിന് ശേഷം പൊടിയും തട്ടി പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.